എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം വർക്ക്ഷീറ്റ് ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആര് പഠിപ്പിക്കും എന്നുള്ള പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തൊട്ട് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക, അതായത് ആശ്ചര്യചിഹ്നവും ചോദ്യചിഹ്നവും എന്നീ ചിഹ്നങ്ങൾ ചേരുന്ന വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. ഒരു ബീർബൽ കഥ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുക. അക്ബർ ചക്രവർത്തിയും ബീർബലും പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു കഥ പറയാൻ തയ്യാറായി വരിക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോ ആക്ടിവിറ്റിയിലേക്കായി പോകാം. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഈ പാഠഭാഗത്തിൻ്റെ കഥാകൃത്ത് ജി മോഹനകുമാരിയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ജീവചരിത്ര കുറിപ്പാണ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം. 1957 നവംബർ 1 കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് ജനിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. 2013 ജോലിയിൽ നിന്ന് വിരമിച്ചു. കഥ, കവിത, വൈജ്ഞാനികം എന്നീ മേഖലകളിലായി ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാടിനെ അറിയാം, ഭഗത് സിംഗ്, വാഴുവിൻ്റെ ആധാരശിലകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. തളിരു മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. 100 ബാലസാഹിത്യ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കുട്ടികൾക്ക് വേണ്ടി 300+ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ഇതിൽ കൂട്ടിച്ചേർത്ത് എഴുതാനുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് ഈ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ആശ്ചര്യചിഹ്നം, ചോദ്യചിഹ്നം എന്നീ ചിഹ്നങ്ങൾ ചേർന്ന് വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക എന്നാണ്. ചോദ്യചിഹ്നം വരുന്ന വാക്യങ്ങൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്ക് അറിയാമോ? തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്ക് അറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയിക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്ന് അറിയാമോ? ഇത്രയുമാണ് ചോദ്യചിഹ്നം വരുന്ന വാക്യങ്ങൾ. ഇനി ആശ്ചര്യചിഹ്നം വരുന്നത് നോക്കാം. എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. ഇല്ല, 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 1000 വട്ടം ഇല്ല. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ആശ്ചര്യചിഹ്നത്തോടെ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താവുന്ന വാക്യങ്ങൾ. വായനാക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാക്കകളെത്ര, ബീർബൽ കഥകളിൽ പ്രശസ്തമായ കാക്കകളെത്ര എന്ന കഥയുടെ വായനാക്കുറിപ്പാണ് എഴുതുന്നത്. ഒരിക്കൽ ബീർബലിൻ്റെ ബുദ്ധിശക്തി പരീക്ഷിക്കാനായി ഡൽഹിയിൽ എത്ര കാക്കകളുണ്ട് എന്ന് പറയാൻ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു. ചക്രവർത്തിയുടെ ഉദ്ദേശ്യം മനസ്സിലാക്കി ബീർബൽ പറഞ്ഞു 60,000 എന്ന്. ഈ കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിൻ്റെ മുമ്പ് ബീർബൽ മറുപടി ഇങ്ങനെ പറഞ്ഞു, ഇതിലേറെ ഉണ്ടായാൽ അത് ബന്ധുക്കളും ചങ്ങാതികളും വിരുന്നു വന്ന് താമസിക്കുന്നവരും ഒക്കെ ആയിരിക്കും എന്നായിരുന്നു ബീർബലിൻ്റെ മറുപടി. കുറവായാൽ ഇവിടുള്ളവർ വിരുന്നു പോയതായിരിക്കും എന്നും പറഞ്ഞു. ഈ ഉത്തരം ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തി. ഏത് ചോദ്യത്തിനും ബുദ്ധിപൂർവം ഇങ്ങനെ മറുപടി പറയാം എന്നതിന് മികച്ച ഉദാഹരണമാണ് ഈ കഥ. ഇനി ബീർബലും അക്ബർ ചക്രവർത്തിയും തമ്മിലുള്ള ഒരു കഥ നമ്മൾ കണ്ടെത്തുകയും അത് വായിക്കുകയും ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുകയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കഥ നമുക്ക് എഴുതി നോക്കാം. ആരാണ് നിർഭാഗ്യവാൻ എന്ന അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ദിവസം വൈകിട്ട് രാജസന്നിധിയിൽ പോയ ബീർബൽ ഒരു ദുഃഖകരമായ കാഴ്ച കണ്ടു. രാജസന്നിധിയിൽ രാജാവ് നാട്ടിലെ ഒരു പാവം ചെറുപ്പക്കാരനെ ശിക്ഷിക്കുന്നു. ഉടൻ തന്നെ ബീർബൽ രാജാവിനോട് ചോദിച്ചു, എന്താണിത്? രാജാവ് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ പേര് മാധവൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കണി കണ്ട് ആര് എന്ത് ജോലി ചെയ്താലും അന്നത്തെ ദിവസം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് കുഴപ്പം മാത്രമേ ഉണ്ടാക്കൂ. രാജ്യത്തിലെ പ്രജകളുടെ പരാതി കാരണം നാം ഇന്നലെ ഇവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ട് രാവിലെ ഞാൻ ഇവനെയാണ് കണി കണ്ടത്. അത് കഴിഞ്ഞ് രാജ്യത്തെ ജോലികൾ ചെയ്യാനായി തുടങ്ങിയത്. എന്നാൽ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. ജോലികളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, നന്നായി ആഹാരം കഴിക്കാൻ സാധിച്ചില്ല, അങ്ങനെ പല കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവനാണ് നിർഭാഗ്യവാനായ മനുഷ്യനെന്ന് കരുതി ഞാൻ 1000 ചാട്ട അടിക്കാൻ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം ബീർബൽ ആലോചിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങ് പറയുന്നത് ഇവനെ കണ്ടതുകൊണ്ടാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചതെന്ന്.
എന്നാൽ മാധവന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ആരെയാണ് മാധവൻ കണി കണ്ടത്? അപ്പോൾ രാജാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്തായിരുന്നു മറുപടി? ഉടൻ രാജാവ് പറഞ്ഞു, സംശയമില്ല, നമ്മെ തന്നെയാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ദിവസവും ഇന്ന് മോശമായത് രാജാവിനെ കണ്ടതുകൊണ്ടല്ലേ? ഇപ്പോൾ അവൻ 1000 ചാട്ടാടി വാങ്ങുകയാണ്. ഇത് കേട്ടപ്പോൾ രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ രാജാവ് പറഞ്ഞു, ക്ഷമിക്കണം ബീർബൽ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഈ പാവത്തിനിട്ട് ചാട്ടടിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ബീർബൽ പറഞ്ഞു, രാജൻ, നാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രയാസമുണ്ട്, എന്നാൽ അത് ഒരു മനുഷ്യൻ കാരണമാണ് എന്ന് വാദം തെറ്റാണ്. എല്ലാവർക്കും അവരുടേതായ സമയവും അവസരവും ഉണ്ട്. ചിലപ്പോൾ അത് നല്ല സമയമാകാം, ചിലപ്പോൾ അത് ചീത്ത സമയമാകാം. ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. ഇതാണ് ആരാണ് നിർഭാഗ്യവാൻ എന്ന കഥയുടെ സാരം. അപ്പോൾ കൂട്ടുകാർ, ബീർബലിൻ്റെയും അക്ബർ ചക്രവർത്തിയുടെയും വേറെ കഥകളും കണ്ടെത്തി അത് പഠിക്കുകയും അവതരിപ്പിക്കാനായിട്ട് തയ്യാറായി എടുക്കുകയും ചെയ്യണം. നമ്മുടെ ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വർക്ക്ഷീറ്റുമായി കാണാം. എല്ലാവർക്കും